നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. അതിരൂക്ഷമായ വിമർശനമാണ് ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായത്. കേസിലെ ആരോപണം ശരിയാണെങ്കിൽ പ്രഥമ ദൃഷ്ടിയാ കുറ്റകൃത്യം നിലനിൽക്കുമെന്നും ഗൗരവമായ കുറ്റമാണെന്നുമുള്ള പ്രോസിക്യൂഷൻ്റെ വാദവും കോടതി അംഗീകരിച്ചിരിക്കുകയാണ്. എന്നാൽ ഈ സിദ്ദിഖ് നിയമത്തിന് മുന്നിൽ കീഴടങ്ങാതെ അല്ലെങ്കിൽ നിയമം അനുസരിക്കും അല്ലെങ്കിൽ നിയമത്തിൻ്റെ വഴി തേടും എന്നെല്ലാം പറഞ്ഞ സിദ്ദിഖ് ഇപ്പോൾ പോലീസ് വിളിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ രണ്ട് മൊബൈൽ ഫോണുകളും സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ്. അദ്ദേഹം എവിടെയുണ്ട് എന്ന് അറിയാൻ കഴിയുന്നില്ല. പോലീസ് എവിടെയുണ്ട് എന്ന് കണ്ടെത്താൻ വേണ്ടിയുള്ള തീവ്രമായ പരിശ്രമത്തിലാണ്. ഫലത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി അദ്ദേഹത്തിന് അനുവദിക്കാതെ എന്നതോടുകൂടി അദ്ദേഹം മുങ്ങി എന്ന് വേണം കരുതാൻ. സുപ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തിരുന്ന ഒരാളാണ് നടൻ സിദ്ദിഖ്. AMMA പോലെ ഒരു സംഘടനയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ആളാണ്. അങ്ങനെ ഒരാളാണ് കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടായപ്പോൾ പോലീസിനെ ഭയന്ന് മുങ്ങി നടക്കുന്നത്. ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. വയലാറിൽ നിന്നും ശശിധരനാണ് ആദ്യ പ്രേക്ഷകനായി എത്തുന്നത്. ശ്രീ ശശിധരൻ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഇന്നൊരു മുൻകൂർ ജാമ്യാപേക്ഷ നൽകി നടൻ സിദ്ദിഖ്. ആ കോടതി ആ ജാമ്യാപേക്ഷ തള്ളി. കോടതി തന്നെ പറയുന്നത് അതീവ ഗൗരവമുള്ള കേസാണെന്ന് കോടതി തന്നെ പരാമർശവും അദ്ദേഹത്തിനെതിരായി ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ ആ നേരം മുതൽ അദ്ദേഹത്തെ കാണാനില്ല. പോലീസ് അദ്ദേഹത്തിന് പിന്നാലെയാണ്. ഇങ്ങനെയൊക്കെ ഒരു കേസ് വരുമ്പോൾ മുങ്ങുകയാണോ വേണ്ടത്? നമസ്കാരം. സിദ്ദിഖ് മുങ്ങിയോ മുങ്ങാതിരിക്കോ ചെയ്യട്ടെ, സിദ്ദിഖ് അല്ല ആരായാലും സിനിമാ മേഖലയിലുള്ളവർക്കൊക്കെ ഈ ഗതി വന്നാൽ അവരൊക്കെ മുങ്ങുക. ഏത് സൂപ്പർ ആയാലും മുങ്ങിക്കളയും ആദ്യം. പിന്നെ അവസാനം അവിടെ ഇരുന്നുകൊണ്ട് സുപ്രീം കോടതി പോയെങ്കിലും മുൻകൂർ ജാമ്യം നേടാവോ എന്നൊക്കെ നോക്കിക്കഴിഞ്ഞ് മാത്രമേ കീഴടങ്ങലുള്ളൂ. പക്ഷേ ഇതിനകത്ത് രണ്ട് നിയമം വന്നില്ലേ, പിന്നെ കൂട്ടുകാരെ, രണ്ട് നിയമം വന്നില്ലേ? കാരണം ഇതിനേക്കാൾ ഉപരി വലിയ വലിയ ആരോപണങ്ങൾ സ്വന്തം കുടുംബത്തിൽ നിന്നുള്ള സ്വന്തം ഭാര്യ പോലും ആരോപണം ഉന്നയിച്ച ആളാണല്ലോ മറ്റേ നമ്മുടെ മുകേഷ്. അദ്ദേഹത്തിന് ഭരണകക്ഷിയുടെ പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ടാണ് അപ്പൊ അതും പോലീസ് കൊടുത്ത റിപ്പോർട്ട് അനുസരിച്ചാണ് ജാമ്യം കിട്ടിയത്. ഇതും പോലീസ് കൊടുത്ത റിപ്പോർട്ട്. ഇയാള് കോൺഗ്രസ് അനുഭാവിയായാലും ഇയാൾക്ക് ജാമ്യം, മുൻകൂർ ജാമ്യം നിഷേധിച്ചു. മുൻകൂർ ജാമ്യം കിട്ടിയ വിഷയത്തിൽ ഹൈക്കോടതിയല്ലേ പരിഗണിക്കുന്നത്? അതിൽ നമുക്ക് അങ്ങനെ കോൺഗ്രസ്സുകാരനായ അനുഭാവി ആയതുകൊണ്ട് കിട്ടിയില്ല, CPM അനുഭാവി വേണ്ടി കിട്ടിയെന്നൊക്കെ പറയാൻ കഴിയും. അനുസരിച്ചല്ലേ കിരൺ കേൾക്കാൻ പറഞ്ഞു. ചാർജ് ഷീറ്റ് അവിടെ കൊണ്ടുവരുന്ന അനുസരിച്ചല്ലേ ജാമ്യം കൊടുക്കണേ? ശരി, എന്നാലും താങ്കളുടെ അഭിപ്രായം അങ്ങനെയാണ്. അത് രാഷ്ട്രീയ പരിഗണന കൂടി മുകേഷിന്റെ സിദ്ദിഖിന്റെ കാര്യത്തിൽ ഉണ്ടാവുന്നു എന്നതുകൂടിയാണ് താങ്കൾ അഭിപ്രായപ്പെട്ടത്. മറ്റൊരു പ്രേക്ഷകരുണ്ട്, മഞ്ചേരിയിൽ നിന്നും ശ്രീ മുഹമ്മദാണ്. ശ്രീ മുഹമ്മദ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. അദ്ദേഹത്തിന് കോടതി ജാമ്യം നിശ്ചയിച്ചോ എന്നുള്ളത് പറഞ്ഞു അയാളെ കാണുന്നില്ല എന്നുള്ളതാണ്, മുങ്ങിയോ എന്നുള്ളതാണ് ഇപ്പൊ കേട്ടെ. ഇനി മുങ്ങിയപ്പോ എന്നുള്ളത് ഒരു നല്ല വാർത്തയല്ല, എങ്കിലും കൂടിയിട്ട് അയാൾ മുങ്ങിയത് വളരെ മോശമായി. അയാൾ കോടതിയിൽ പോയി തന്നെ ചെയ്യേണ്ടി വരും, തെറ്റ് ചെയ്തെങ്കിലും ശിക്ഷിക്കപ്പെടട്ടെ. പക്ഷെ അതിലിപ്പോ മുന്നിലെ ആള് പറഞ്ഞ രാഷ്ട്രീയം കലർത്താൻ അവര് എന്തോ തോന്നിയതൊക്കെ ചെയ്തുകൊണ്ട് നടക്കണേല് അതില് രാഷ്ട്രീയക്കാരും രാഷ്ട്രീയം വന്നൊരു പങ്കില്ലല്ലോ സാറേ. ഓരോരുത്തരുടെ അഭിപ്രായമല്ലേ, രണ്ടുപേരും രണ്ടുപേരുടെക്കെതിരെ ആരോപണങ്ങളുണ്ട്. ഒരാൾ ഒരു പാർട്ടി അനുഭാവി, ഒരാൾ മറ്റൊരു പാർട്ടി അനുഭാവി, അപ്പോൾ അങ്ങനെ സ്വാഭാവികമായിട്ട് ആരോപണങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ഞാൻ പറയുന്നുണ്ട്, ഞാനിപ്പോ ഒരു പാർട്ടിക്കാരനാണല്ലോ. ശരി, ഓക്കെ. എന്തായാലും നമുക്ക് ആർക്കായാലും അവരുടെ അഭിപ്രായങ്ങൾ പറയാമല്ലോ. പ്രഭാകരനാണ് എറണാകുളത്ത് നിന്നും. ശ്രീ പ്രഭാകരൻ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? നിയമത്തിന്റെ വഴിയൊക്കെ തേടുമെന്ന് പറഞ്ഞ ഒരാളാണ് സിദ്ദിഖ്. സമൂഹത്തിൽ വലിയ സ്ഥാനമൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടുകൂടി നേരെ മുങ്ങിയിരിക്കുകയാണ്. ആ അതെ സാറേ, അതെ സാറേ. ഒരു തെമ്മാടിക്കൂട്ടത്തിന്റെ ലോകമായിട്ട് നിൽക്കുന്ന സിനിമാ ലോകത്തുനിന്ന് ഒരു വിശദീകരണം ആവശ്യമാണ്. ആ വിശദീകരണത്തിന്റെ ഭാഗമായിട്ടാണല്ലോ ഹേമ കമ്മിറ്റിയുടെ വരവ്. ഞാൻ പറയട്ടെ, ഇതിപ്പോ പണ്ട് നമ്മുടെ എട്ടാം പ്രതിയായ ദിലീപ് നമ്മുടെ മറൈൻ ഡ്രൈവിൽ എങ്ങോട്ട് വെച്ച് നടന്നിപ്പോ ആദ്യം പറഞ്ഞ വാക്കുകളൊക്കെ സാറൊക്കെ കേട്ടിട്ടുള്ളതല്ലേ? അതുപോലെ തന്നെ അല്ലേ ഈ സിദ്ദിഖും പറഞ്ഞിട്ടുള്ളത്? അപ്പൊ ഈ സിദ്ദിഖിനെ പോലെയുള്ള ഇവന്മാർക്ക് നിൽക്കാൻ അറിയാം സാറേ. പൾസർ സുനി ഇറങ്ങിയ സാഹചര്യത്തിലാണ് സിദ്ദിഖിനെ പോലെയുള്ള ആൾക്കാർ ഇപ്പൊ ഒളിവിൽ പോയിരിക്കുന്നത്. ഇവരുടെ എല്ലാം വീടുകളിൽ ഇതിനൊക്കെ രാഷ്ട്രീയം കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് തോന്നുന്നത്. കാരണം എന്താ പറയുക, തെമ്മാടിത്തരം കാണിച്ചല്ലോ, ഇവരൊക്കെ ശിക്ഷിക്കപ്പെടേണ്ടതല്ലേ സാറേ? ശരി, ഓക്കെ. എന്തായാലും ശിക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഓരോരുത്തർ അവരവരുടെ അഭിപ്രായങ്ങൾ പറയുന്നു, ഓരോരുത്തർക്ക് അങ്ങനെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. ശ്രീദാസനാണ് കണ്ണൂരിൽ നിന്നും. ശ്രീദാസൻ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? സിദ്ദിഖിനെ പോലെ ദാസന്റെ ടെലിഫോണിൽ ചില തകരാറുണ്ടെന്ന് തോന്നുന്നു. രാധാകൃഷ്ണനാണ് ചാത്തന്നൂരിൽ നിന്നും. ശ്രീ രാധാകൃഷ്ണൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? കുറ്റാരോപിതർ ആരായാലും രാഷ്ട്രീയമോ ജാതിയോ മതമോ സ്വാധീനമോ അവർ വഹിക്കുന്ന പദവിയുടെ വലുപ്പമോ ഒന്നും നോക്കാതെ തന്നെ
നടപടി എടുക്കേണ്ടത് കോടതികളാണ്. ഇതിൽ രാഷ്ട്രീയം വരേണ്ട കാര്യം എന്തോ? കോടതിയിൽ ഇരിക്കുന്നത് ജഡ്ജിമാർ ന്യായാധിപന്മാർ നിശ്ചയിക്കുന്ന കാര്യങ്ങൾ അവരുടെ മുന്നിൽ ഒരു കാര്യം. നമ്മുടെ ആഗ്രഹമാണ് ഇങ്ങനെ അവരുടെ ജാതിയോ മതമോ സമ്പത്തോ സ്വാധീനമോ രാഷ്ട്രീയമോ ഒന്നും പരിഗണിക്കരുത് കോടതിയുടെ മുന്നിലും നിയമവ്യവസ്ഥയ്ക്ക് മുന്നിലെന്നൊക്കെ. പക്ഷേ പലപ്പോഴും നമ്മുടെ രാജ്യത്ത് ഉണ്ടാവുന്നത് അങ്ങനെയൊന്നും അല്ലല്ലോ. ഈ സ്വാധീനമുള്ളവർ പലപ്പോഴും ഈ വാതിലുകളൊക്കെ ഈ വലകളൊക്കെ പൊട്ടിച്ച് പുറത്തു കിടക്കാറില്ലേ? തീർച്ചയായും തീർച്ചയായും. സ്വാധീന ശക്തികൾ ജുഡീഷ്യറിയെ പോലും സംശയത്തിന്റെ നിഴലിലാക്കിയ സംഭവങങ്ങളും അതൊക്കെ തന്നെ നമ്മൾ പൊതുവേദിയിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. സാധാരണക്കാർക്ക് പോലും ഒരുപക്ഷെ നീതി കിട്ടുമോ എന്നുള്ള തലത്തിലേക്ക് നീതിപീഠങ്ങൾ ആശങ്കയുടെ സാഹചര്യത്തിൽ എത്തി നിൽക്കുന്ന ചരിത്രങ്ങളൊക്കെ നമ്മൾ വിവിധ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് ഇതിലുള്ളൊരു വിഷയം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഈ വലിയ വാഗ്മികളും അല്ലാത്തവരും തന്നെ ഈ വിഷയത്തെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് ഇതിലൊരു പുതിയ നിയമം നമ്മൾ സത്യത്തിൽ ഈ സമീപകാലത്താണല്ലോ ഈ പീഡനവുമായിട്ട് ബന്ധപ്പെട്ട പുതിയ നിയമങ്ങൾ മറ്റുമൊക്കെ വന്നത്. പഴയകാലത്ത് എന്ന് പറഞ്ഞാൽ എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 10-15 കൊല്ലത്തിന് മുമ്പൊന്നും ഇത് വലിയൊരു ക്രൈം കുറ്റം എന്നുള്ള രീതിയിൽ ചർച്ചാ വിഷയമൊന്നും പൊതു സമൂഹത്തിലായിട്ടില്ല. അപ്പോൾ നിയമം പുതിയ സംവിധാനം വന്ന ശേഷം സ്ത്രീക്കും പുരുഷനും എല്ലാം തന്നെ സമത്വമാണ് ഇതിനകത്ത്. അപ്പൊ അതിൽ സ്ത്രീ അവരവരുടെ താല്പര്യത്തിനനുസരിച്ച് ഇതിനെ തന്നെ നമ്മൾ മീഡിയയിൽ തെളിവിരിക്കുകയല്ലേ? പഴയ കാലം ആ സ്ത്രീ പറഞ്ഞ കുട്ടിക്ക് ഇപ്പൊന്ന് ഒരുത്തി പറയുന്നിട്ട് എന്റെ കുട്ടിക്ക് ഫീസ് കൊടുത്തില്ല എന്നൊക്കെ. എന്തോ പറയാ, ആണുങ്ങളെന്ന് പറഞ്ഞാൽ അത്ര പഴങ്ങളാണെന്നാണ് പറയുന്നത്. എന്റെ കുട്ടിക്ക് ഫീസ് കൊടുത്തില്ല, ലജ്ജ ഉണ്ടായിരുന്നത്. അപ്പൊ ഇവളുടെയൊക്കെ ഇഷ്ടത്തിനല്ലേ ഈ ഘടന ആർമാദിച്ചത്? എന്നിട്ട് ആണുങ്ങളെ കുറ്റം പറയാം. താങ്കൾ ഒരു പരസ്യമായ ഒരു സ്ഥലത്താണ് ഇത് പറയുന്നത് എന്നൊരു ബോധം കൂടി താങ്കൾക്ക് വേണം. സോഷ്യൽ മീഡിയയിൽ അങ്ങനെ എന്തെല്ലാം ആളുകൾ എഴുതും, സോഷ്യൽ മീഡിയയിൽ വരുന്ന കാര്യത്തിലൊക്കെ ഏതെങ്കിലും ആരെങ്കിലും ഓടിച്ചുണ്ടോ, അവിടെ എന്തെല്ലാം ഉരക്കേടുകൾ വരുന്നു, എന്തെല്ലാം തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നു, അതെല്ലാം ഓരോരുത്തർ പെയ്ഡ് ആയിട്ട് പോലും അത്ര സോഷ്യൽ മീഡിയയിലൊക്കെ വഴി പലതും ഈ പ്രതികളാക്കപ്പെട്ടവർ അവർക്ക് വേണ്ടി സ്ത്രീകളെ ഈ തരത്തിലൊക്കെ വൃത്തിയായി ചിത്രീകരിച്ചുകൊണ്ടുള്ളൊക്കെ എഴുതാറുണ്ട്. നമ്മളത് പറയുന്നത് ശരിയാണോ? ഇത് നേരിട്ട് പറയുന്ന ഒരു അവർ ഒരു ഇതിൽ പെട്ട ഒരു നടി പറഞ്ഞതായിട്ട് അവരുടെ വാഗ്ണ്ട് ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുത്ത ഒരു ഔദ്യോഗിക മീഡിയയിലാണ് വന്നതല്ലോ. ശരി, എന്തായാലും താങ്കളുടെ അഭിപ്രായം അങ്ങനെ. എന്തായാലും നമ്മൾ ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ പലരും പലതരത്തിൽ എഴുതാറുണ്ട്. അതിന്റെ ഒന്നും സത്യാവസ്ഥകൾ ഒരു മാധ്യമങ്ങൾ വരുന്നതിനെ പോലെയല്ല ഒരു സമൂഹ മാധ്യമത്തിലൊക്കെ ആരെങ്കിലും എഴുതുന്നത്. പലതരത്തിൽ വരാം. അത്തരത്തിൽ അഭിപ്രായങ്ങൾ പറയുമ്പോൾ നമ്മൾ പുതിയ കാലത്തിനനുസരിച്ച് ചിന്തിച്ച് അതനുസരിച്ച് വേണം നമ്മൾ അഭിപ്രായം പറയേണ്ടത് എന്നതുകൂടി പ്രേക്ഷകർ ദയവായി ഓർത്തിരിക്കുക. ശ്രീ വിദ്യാധരനാണ് ബംഗളൂരുവിൽ നിന്നും. ശ്രീ വിദ്യാധരൻ, താങ്കൾ എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? സാധാരണക്കാരനെ നീതി കിട്ടണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. സിദ്ദിഖിനെ പോലെ ഒരാൾ മുൻകൂർ ജാമ്യമൊക്കെ കിട്ടുമെന്ന് അമിതമായി പ്രതീക്ഷ കാണും. ഏറെ പ്രമുഖനായ അഭിഭാഷകരെ ഒക്കെ തിരുത്തി പോകുമ്പോൾ തീർച്ചയായും അതൊരു പ്രതീക്ഷ നൽകുന്ന ഘടകമാണോ? അതെ, പ്രതീക്ഷ നൽകുന്ന ഘടകമാണ്. സാധാരണക്കാരായ സാധാരണക്കാർക്ക് നീതി കിട്ടണം. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ മിനിയാണ് മാവേലിക്കരയിൽ നിന്ന്. ശ്രീ മിനി, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? സാറ്, സാധാരണക്കാരന് നീതി കിട്ടുന്ന ഒരു നിയമം നമുക്കുണ്ടാവണം. കാരണം ഈ സിദ്ദിഖ് എന്ന് പറയുന്ന ആള് ആ പുള്ളിക്കാരനെ അവരുടെ സിറ്റുവേഷൻ അനുസരിച്ച് അവർക്ക് ഒരുപാട് പിടിയും കാര്യമൊക്കെ കാണും. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ ആരോപിക്കുമ്പോ ഒരു സ്ത്രീ ഒരിക്കലും അവരെ മോശമായി ചിത്രീകരിക്കും, അത് കോടതിക്ക് വ്യക്തമായിട്ടുണ്ട്. അപ്പൊ അവർക്ക് നമുക്ക് സാധാരണക്കാരൻ, ഞാൻ അതേ പറയത്തുള്ളൂ, സാധാരണക്കാർക്ക് എപ്പോഴും ഒരു നീതി നടപ്പാക്കുന്ന ഒരു നിയമം വേണം. നിയമമില്ലാത്തതല്ല നാട്ടിലെ പ്രശ്നം, ആ നിയമത്തെ എങ്ങനെ പ്രയോഗിക്കുന്നു എന്നുള്ളിടത്താണ് വിഷയം. അതെ അതെ സാറേ, പിടിയുള്ളവർക്ക് അവർക്ക് എല്ലാത്തിനും എന്തോ അതിന് പുറകെ നിൽക്കാൻ ആളുള്ളതായിരിക്കുമല്ലോ. കാരണം സാധാരണക്കാരൻ അങ്ങനെയൊക്കെ ഉള്ള പിടിയുള്ള വലിയ വൻ പിടിയുള്ള ഇത്തരം കക്ഷികളൊക്കെ ഇടയ്ക്കൊക്കെ കുടുങ്ങാറുണ്ട് എന്നുള്ളത് ഒരു ആശ്വാസമാണ്. നമ്മുടെ നിയമത്തെ സംബന്ധിച്ച് പ്രതീക്ഷ നൽകുന്ന ഘടകമാണ്. എന്തായാലും നമുക്ക് മറ്റു പ്രേക്ഷകരുടെ തൃശ്ശൂരിൽ നിന്നും ശ്രീ ശിവജിയാണ്. ശ്രീ ശിവജി, താങ്കൾക്ക് പറയാം. ആ സിദ്ദിഖ് മുങ്ങിയല്ലേ? അതെ, നമ്മുടെ ചിത്ര സിനിമയിലെ മറ്റേ രഞ്ജിനി പറയണ്ട, ആ പുള്ളിക്കാരനെ കൂടെ വിളിച്ചോളൂ ഊണ് കഴിക്കാൻ എന്ന് പറഞ്ഞ പോലെയാണ് മിന്നു മുനീർ പറഞ്ഞത്. പുള്ളിക്കാരൻ പിടിപ്പിച്ച ഒരാളെ പുള്ളിക്കാരൻ വിളിക്കണം, ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. അതുകൊണ്ട് ഇതിലൊന്നും വലിയ കാര്യം തോന്നില്ല. പിന്നെ ശ്രീ ശിവജി, ഒരാൾ ഒരു ഇര ഒരു ഏതെങ്കിലും ഒരു വിഷയം പറഞ്ഞാൽ അതിന് തെളിയിക്കപ്പെടുന്നവരെ ദയവേത്. ശ്രീ ശിവജി, താങ്കൾ പലപ്പോഴും ഇങ്ങനെയാണ് വളരെ മോശപ്പെട്ട രീതിയിലാണ് സംസാരിക്കുന്നത്. താങ്കൾക്ക് വീണ്ടും അവസരം നൽകുമ്പോൾ നന്നാവും നന്നാവും എന്ന് കരുതിയാണ് അവസരം നൽകുന്നത്. അപ്പോഴും താങ്കൾ പലപ്പോഴും രാഷ്ട്രീയ നേതാക്കളെ അടക്കം, മുഖ്യമന്ത്രിയെ അടക്കം, അല്ലെങ്കിൽ ഈ വിഷയത്തിലടക്കം എല്ലാ വിഷയത്തിലും താങ്കൾ ഇത്തരം മോശപ്പെട്ട അഭിപ്രായമാണ്. ഇങ്ങനെയാണെങ്കിൽ താങ്കളെ ഈ പൊതുവേദിയിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല. താങ്കളുടെ കോൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒഴിവാക്കേണ്ടി വരും. ദയവേത് ആളുകൾ മനസ്സിലാക്കുക, ഇത് ആളുകൾ കേൾക്കുന്ന പരിപാടിയാണ്, മറ്റുള്ളവർ പൊതുമധ്യത്തിൽ പറയുന്ന പരിപാടിയാണ്. അത്തരമൊരു പരിപാടിയിൽ സംസാരിക്കുമ്പോൾ മിനിമം മര്യാദ
മര്യാദ പാലിക്കുക അല്ലെങ്കിൽ മാന്യത പാലിക്കുക എന്നത് നമ്മുടെ അന്തസ്സിൻ്റെ കൂടി വിഷയമാണ്, പറയുന്നവരുടെ അന്തസ്സാണ്. ഞങ്ങൾക്കറിയാൻ കഴിയില്ല ഇത് ലൈവിലാണ് പ്രതികരണങ്ങൾ വരുന്നത്, ആ പ്രതികരണം ഏത് തരത്തിലാണ് ആളുകൾ നടത്തുന്നതെന്ന്. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ ജയകുമാറാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ ജയകുമാർ, സിദ്ദിഖിൻ്റെ കേസും സിദ്ദിഖിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്ന അവസ്ഥയും അദ്ദേഹം മുങ്ങുന്ന അവസ്ഥയും അദ്ദേഹത്തെ തേടി പോലീസുകാർ പരതിക്കൊണ്ടിരിക്കുന്നതുമൊക്കെ താങ്കൾ വാർത്തയിൽ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു, എന്താണ് പറയാനുള്ളത്? ഹലോ, നമസ്കാരം. നമസ്കാരം. ഈ സിദ്ദിഖ് പറഞ്ഞിട്ടുണ്ട് നിയമവഴി തേടുമെന്നാണ് സിദ്ദിഖ് പറഞ്ഞത്. അദ്ദേഹം മുങ്ങിയോ എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് ഇനി സുപ്രീം കോടതി പോകാമല്ലോ, അദ്ദേഹം അതിനുള്ള തയ്യാറെടുപ്പിലാണ്. അത് പറഞ്ഞിട്ടുണ്ടായാലേ, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇത്. പക്ഷേ ഭരിക്കുന്ന പാർട്ടിക്ക് ഒരു നിയമവും അല്ലാത്ത ജനങ്ങൾക്ക് വേറെ നിയമമായാൽ അത് ശരിയാവില്ല സാറേ. അതെങ്ങനെയാണ് ശ്രീ ജയകുമാർ ഭരിക്കുന്ന പാർട്ടിക്ക് ഒരു നിയമം അല്ലാത്ത നിയമം എന്ന് പറയുന്നത്? കോടതിയല്ലേ ഒരാൾക്ക് മുൻകൂർ ജാമ്യം കൊടുക്കുന്നതും? ചോദിക്കുന്നതിന് സമാനം പറയാം. ഈ വകുപ്പുകൾ ചേർത്ത് ഇദ്ദേഹത്തിന് ആകെ ഉണ്ടായിരുന്ന ഒരു വകുപ്പ് മുകേഷിനെക്കാട്ടിലും കൂടുതലായിട്ട് ഇപ്പോൾ ഉള്ള ഒരു വകുപ്പ് എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയാകാത്ത 17 വയസ്സ് ഒരു വകുപ്പല്ലേ രസമുള്ള പറയട്ടെ സാറേ, പറയട്ടെ. അപ്പൊ അതിനായക്ക് കോടതിയിൽ പോയി, കോടതിയിൽ പോയി അത് എന്താണോ എന്നുള്ളത് സുപ്രീം കോടതിയിൽ പോയി തെളിയിക്കാനൊരു സമയം. ജയകുമാർ, ഒരു പരാതി വന്നു കഴിഞ്ഞാൽ അതിൽ പ്രായപൂർത്തിയാകാത്ത ഒരാളാണ് പരാതിക്കാരിയെങ്കിൽ ആ നിയമത്തിന് ആ കേസിന്റെ സ്വഭാവം തന്നെ പാടെ മാറുകയാണ്, അത് അതീവ ഗൗരവമുള്ള കേസായി മാറുകയാണ്. അത് അതിന് ഒരു തരത്തിലും മറ്റു കേസുമായി സമാന സ്വഭാവമുള്ള മറ്റു കേസുകളുമായി കമ്പയർ ചെയ്യാൻ കഴിയാത്ത രീതിയിലേക്ക് ഗൗരവ സ്വഭാവത്തിലേക്ക് മാറുകയാണ്. ഒരാൾ പ്രായപൂർത്തിയാവാത്തവർക്കെതിരെയാണ് കേസ് പരാതിക്കാരിയെങ്കിൽ. സാറേ ഒരു സെക്കൻഡ് പറഞ്ഞോളൂ. ഒരു സെക്കൻഡ്, ഈ പ്രായപൂർത്തിയാകാത്തതെന്ന് അവർ പറയുന്നല്ലേ ഉള്ളൂ, അതിന് തെളിയിക്കാനുള്ള ബാധ്യത ഇദ്ദേഹത്തിനുണ്ടല്ലോ. അത് തെളിയുന്നത് വരെ പരാതിക്കാരി പറയുന്നതാണ് ശരി. രാജ്യത്തിന്റെ നിയമം അങ്ങനെയാണ്, ഒരാൾ പറയുമ്പോൾ അല്ലെങ്കിൽ ഇവർ തെളിയിക്കണം ഈ പ്രായപൂർത്തി അന്ന് ആയിട്ടുണ്ടെങ്കിൽ പ്രായപൂർത്തിയായെന്ന് പറയണം. അത് പരാതിക്കാരി പറയുന്നത് വരെ അവർ പറയുന്നതിനാണ് ന്യായം നിൽക്കുന്നത്. അത് കോടതിയാണ് അന്തിമമായി വിധിക്കേണ്ടത് എവിടെയാണ് ശരി എവിടെയാണ് തെറ്റെന്ന്. സാറേ ഞാൻ ഈ പറഞ്ഞു വന്നത് ഒരു എക്സ്ട്രാ കേസേ ഉള്ളു എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ നിയമം പറഞ്ഞത് പ്രായപൂർത്തിയാകാത്ത ഒരാൾ പരാതിക്കാരിയാവുക എന്ന് പറയുന്നത് അത്ര ചെറിയ എക്സ്ട്രാ കേസല്ല, അത് വലിയ എക്സ്ട്രാ കേസാണ്. സാറേ ഈ നിയമമെടുത്ത് പള്ളേ കളയേണ്ട സമയം പണ്ടേ കഴിഞ്ഞു. ഈ ഒരു 17 വയസ്സെന്നുള്ള ഒരു നിയമം അല്ല എങ്കിൽ എനിക്കും താങ്കൾക്കും എല്ലാം ഒരേ നിയമമാണ് വരുന്നത്. സ്വന്തം ഭാര്യയാണെങ്കിൽ അങ്ങനെയല്ലല്ലോ. ഒരു പ്രായപൂർത്തിയാവാത്ത ആളുകൾ വോട്ടവകാശം കൊടുക്കുന്ന അതിന് മുമ്പുള്ള ആളുകൾക്ക് അവരുടെ മാനസികമായ പക്വത, അവരുടെ മാനസികമായ സ്ഥിതി ഇതെല്ലാം പരിഗണിക്കണ്ടേ? കുട്ടികൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളെ ഏത് തരത്തിലായാലും അതിനെ അതീവ ഗൗരവത്തോട് കാണണ്ടേ? പ്രായപൂർത്തിയായ ഒരാൾക്ക് നേരെ നടക്കുന്ന ആക്രമണത്തിന്റെ സ്വഭാവത്തിൽ കാണാൻ കഴിയുമോ? ഇവിടെ 5 വയസ്സായ കൊച്ചിനെ കൊന്ന് കുഴിച്ചുമൂടി ബലാത്സംഗം ചെയ്ത് സാഹകന്മാർ എന്ത് ചെയ്തു സാറേ? ഇവിടെ ആര് ചെയ്തു എന്നുള്ളതല്ല താങ്കളുടെ വിഷയം, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമാണ്. പക്ഷേ രാജ്യത്തിന്റെ നിയമം അങ്ങനെയല്ല, പൊതുവ്യവസ്ഥിതി അങ്ങനെയല്ല. താങ്കളുടെ വിഷയം രാഷ്ട്രീയമാണ്. എല്ലാവർക്കും ഒരു നിയമം വേണമെന്നാണ്, എല്ലാവർക്കും ഒരേ നിയമം തന്നെയാണ്, അങ്ങനെയല്ലേ? ചിലപ്പോഴെങ്കിലും ചില സ്വാധീനമുള്ളവർ രക്ഷപ്പെട്ടു പോകുന്നുണ്ട്, അത് സത്യവുമാണ്. ഇവിടെ സിദ്ദിഖിനെ പക്ഷേ താങ്കൾ ന്യായീകരിക്കാൻ നിൽക്കുന്നത് ശരിയല്ല, അതേ പറയാനുള്ളൂ. സ്വന്തം ഭാര്യ കംപ്ലൈന്റ് ചെയ്യാണ്, എന്റെ സമ്മതം കൂടാതെയാണ് ഇയാൾ 10 വർഷം മുമ്പ് എന്നുമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറഞ്ഞാൽ ഞാനും അകത്ത് കിടക്കണം, സാറിൻ്റെ ആണ് പറഞ്ഞു സാറും. രാജ്യത്ത് ഒരു നിയമം ഉണ്ടെങ്കിൽ അത് ആ നിയമം അംഗീകരിക്കാൻ അത് പാലിക്കപ്പെടാൻ നമ്മൾ ബാധ്യസ്ഥമാണ്. നിയമം മാറ്റം ശരി, ഓക്കെ, താങ്കളുടെ വിഷമത്തെ ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ കുറെ കൂടി ഗൗരവത്തോടു കൂടി കാര്യങ്ങളെ സമീപിക്കണമെന്ന അഭ്യർത്ഥന കൂടി മുന്നോട്ട് വെക്കുകയാണ്. നമുക്ക് മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, സന്തോഷാണ് മൂവാറ്റുപുഴയിൽ നിന്നും. ശ്രീ സന്തോഷ്, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പ്രതികരിക്കാനുള്ളത്? ആ മുടന്ന ന്യായവാദികൾക്ക് വെറുതെ സമയം കളയില്ലേ? ശിവജീനെ പോലെ ആൾക്കൊരു ഈന്തപ്പഴം മേടിച്ചു കൊടുത്താൽ തീരാവുന്ന കേസുള്ളൂ. എന്തായാലും ഇത് തെറ്റ് ചെയ്തിട്ടുണ്ട് സാറേ, ഇത് ശിക്ഷിക്കപ്പെടണം. ഒരല്പം കഴിഞ്ഞാൽ അതിജീവിതയുടെ പ്രാക്കുണ്ട് ഇവന്മാർക്കൊക്കെ, അതെല്ലാം താമസിയാതെ നമ്മുടെ ഇല്ലേ സാറേ, ശരിയല്ലേ? ഹലോ, പറഞ്ഞോളൂ, താങ്കൾ പറഞ്ഞോളൂ. ആ അത് ഞാൻ പറയണത്, നമ്മുടെ അതിജീവിതം എന്തോരം വേദനിച്ചപ്പോ ഇവനെ ഇവന്റെയൊക്കെ ചിരിയും ഇവന്റെയൊക്കെ ഭാവമൊക്കെ സാറ് കണ്ടിട്ടുണ്ടോ? ഈ ഇവൻ മറ്റേ എനിക്ക് തോന്നണ നമ്മുടെ ഒരു വേറെ ഈശ്വരൻ എന്ന് പറഞ്ഞ ഒരുത്തണ്ട, അവന്റെയൊക്കെ വീട്ടിലൊന്ന് പരിചയ രാഹുൽ ഈശ്വര, അവരുടെയൊക്കെ വീട്ടിലൊന്ന് പരിശോധിക്കണം, നല്ലതായിരിക്കും കേട്ടോ. എന്റെ ഒരു ചെറിയ അഭ്യർത്ഥന. ഹലോ, ശരി, നമുക്ക് മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. ശ്രീരാജനാണ് കൊല്ലത്തുനിന്നും. ശ്രീരാജൻ, താങ്കൾ ഈ വാർത്തയൊക്കെ കണ്ടു കാണും അറിഞ്ഞു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? സാറേ ഞാൻ പറയുന്നത് എന്താന്ന് ചോദിച്ചാല്, ഈ ഇവർ രണ്ടും മാത്രമേ ഇപ്പം ഇതിനകത്ത് പറ്റുള്ളൂ, ബാക്കി സിനിമാക്കാരെല്ലാം നല്ലവരാണ് എല്ലാവരുടെയും പക്ഷം. അങ്ങനെയല്ലല്ലോ, പരാതിക്കാരെ ഓരോരുത്തരായി പെട്ടുകൊണ്ടിരിക്കുകയല്ലേ? അതെ 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 അതെ, ചിലടത്തൊന്നും പരാതിക്കാരില്ല, അതുകൊണ്ട് രക്ഷപ്പെട്ടു. അത് നമുക്ക് അത്രേ ഉള്ളൂ. ഇപ്പൊ കണ്ടില്ലയോ തിരുവനന്തപുരംകാരൻ പറഞ്ഞത്, സിദ്ദിഖ് കോൺഗ്രസ്സുകാരൻ അതിനുള്ള വിഷമം കണ്ടില്ലേ പുള്ളിക്ക്? എന്നിട്ട് അതുകൊണ്ട് ഇനിയും ഇതാണ് നമ്മുടെ നമ്മുടെ തൃശൂർ MP
നമ്മുടെ മദൻലാല് ഇവരൊക്കെ പെടേണ്ടതാണ്. പക്ഷെ എന്താ പരാതിക്കാരില്ല, പറയാൻ ആരും വരുന്നില്ല മുന്നോട്ട്. അല്ലെങ്കിൽ അങ്ങനെ പരാതിക്കാരില്ലാത്ത ഒരു വിഷയത്തിൽ ആരെങ്കിലും പെടേണ്ടതാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അത് ശരിയല്ല അങ്ങനെ പറയുന്നതും. പരാതിക്കാരുണ്ടോ, പരാതി വരുമ്പോഴാണ് ഒരാൾക്കെതിരെ അത് കേസുണ്ടാകുന്നതെല്ലാം നമുക്ക് മറ്റൊരു പ്രേക്ഷകൻ കൂടി ഉണ്ട്, വയനാട് നിന്നും പത്മിനിയാണ്. ശ്രീ പത്മിനി, താങ്കൾ ഈ വാർത്ത അറിഞ്ഞു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു, എന്താണ് പറയാനുള്ളത്? ഹലോ, ഞാൻ രാവിലെ തന്നെ ഇത് കേൾക്കുന്നുണ്ട് സാർ, രാവിലെ മുതലേ ഇത് കാണുന്നുണ്ട്. എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, സ്ത്രീ ആയാലും പുരുഷനായാലും തെറ്റ് ചെയ്താൽ അവൻ ആരാണെന്ന് ശിക്ഷിക്കപ്പെടണം. മാത്രമല്ല അവർ ചിന്തിക്കണം, ഒരു സ്ത്രീയെ ഇത്രമാത്രം അപമാനിക്കുമ്പോൾ ഒരു സ്ത്രീയിലൂടെയാണ് ഓരോ ജന്മം എടുക്കുന്നത് അല്ലേ? കോടതി തന്നെ അതാണ് ചോദിച്ചത്, ഒരാൾ പരാതി കൊടുക്കാൻ താമസിച്ചു എന്നതിന്റെ പേരിൽ അവരെ അപമാനിക്കുന്നത് ശരിയല്ല എന്ന് കോടതി തന്നെ പറഞ്ഞു. താമസിച്ചു എന്നുള്ളത് ഒരു ന്യായമല്ല സാർ, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശിക്ഷിക്കപ്പെടണം. സിദ്ദീഖല്ല, സിദ്ദീഖിനേക്കാൾ എത്ര വലിയ ഉന്നതനാണെങ്കിലും ശിക്ഷിക്കപ്പെടണം, ശിക്ഷിക്കപ്പെട്ടേ പറ്റൂ. അതാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് നന്നായിട്ട് ആത്മരോഗം. താങ്കളുടെ അഭിപ്രായം വളരെ കൃത്യമാണ്. എന്തായാലും ഒരു ചെറിയ ഇടവേളയിലേക്ക്. ന്യൂസ് 18 പൊതുവേദി തുടരുകയാണ്. നടൻ സിദ്ദിഖ് മുങ്ങിയോ എന്നുള്ളതാണ് നമ്മുടെ പൊതുവേദിയിലെ വിഷയം. ശ്രീ ഷാജി കൃഷ്ണനാണ് കോഴിക്കോട് നിന്നും ചേരുന്നത്. ശ്രീ ഷാജി കൃഷ്ണൻ, ഹൈക്കോടതി അദ്ദേഹത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി, ഇതേ തുടർന്ന് നിയമത്തിൻ്റെ വഴിയെല്ലാം സ്വീകരിക്കുമെന്ന് പറഞ്ഞ സിദ്ദിഖ് പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തൊക്കെ ഇരുന്ന ആളാണ്. പക്ഷേ ഇപ്പോൾ കാണാനില്ല, ഫോണുകളെല്ലാം സ്വിച്ച് ഓഫ് ചെയ്ത് എവിടെയാണെന്നറിയാതെ പോലീസ് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം മുങ്ങിയോ എന്നുള്ളതാണ് നമ്മുടെ വിഷയം. താങ്കൾക്ക് പറയാം. തീർച്ചയായും നമ്മുടെ പോലീസ് സംവിധാനവും നീതി നിർവഹണ സംവിധാനവും അങ്ങേയറ്റം കഴിവുള്ളവരാണ്. അത് ഏത് രീതിയിലും അദ്ദേഹം എവിടെ പോയാലും അദ്ദേഹത്തെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ ശേഷിയുള്ള ഒരു സംവിധാനം തന്നെയാണ് നമ്മുടെ നാട്ടിലുള്ളത്. സർ, പ്രശ്നം അതല്ല. പ്രശ്നം എന്ന് പറയുന്നത്, ഇന്ന് കോടതിയുടെ ഒരു നിരീക്ഷണം ഉണ്ടായി. ആ നിരീക്ഷണം എന്ന് പറയുന്നത് ആരോപണം ഉന്നയിക്കുന്ന ഒരു സ്ത്രീയുടെ സ്വഭാവഹത്യ ചെയ്തുകൊണ്ട് അവർ മോശക്കാരിയാണെന്ന് ചിത്രീകരിക്കുന്ന ഒരു പ്രവണതയുണ്ട് നമ്മുടെ നാട്ടിൽ. പൊതുസമൂഹം വ്യക്തിമായിട്ടുള്ള സ്ത്രീകൾക്ക് കൊടുക്കേണ്ടതായിരിക്കുന്ന ഒരു പരിഗണനയുണ്ട്, ഒരു പ്രിവിലേജ്. ആ പ്രിവിലേജ് നമ്മുടെ സമൂഹം കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് അവരുന്നയിക്കുന്ന ആരോപണങ്ങൾ നിയമപരമായി അവർ തെളിയിക്കട്ടെ. അവരെ നേരത്തെ തന്നെ നമ്മൾ വിധി എഴുതേണ്ട ആവശ്യമില്ല. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിയമ സംവിധാനങ്ങളെ പോലെ തന്നെ നീതി നിർവഹണ സംവിധാനത്തിന്റെ ഭാഗമാണ് പോലീസ്. പോലീസ് നമ്മുടെ മറ്റു സംവിധാനങ്ങൾ, ഗവൺമെന്റ് സംവിധാനങ്ങൾക്ക് നേരത്തെ തന്നെ. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്, കൃത്യവുമാണ് അഭിപ്രായം. മറ്റുള്ളവർ കൂടി കേൾക്കേണ്ട അഭിപ്രായം തന്നെയാണ്. ശ്രീ മുരളിയാണ് അടുത്താഴ്ച വരുന്നത്. ശ്രീ മുരളി, താങ്കൾ സിദ്ദിഖിന്റെ കേസും എല്ലാം കണ്ടു കാണും. ഇപ്പോൾ സിദ്ദിഖിനെ തെരഞ്ഞു നടക്കുകയാണ് പോലീസ്. എന്തായാലും സിദ്ദിഖ് മുങ്ങിയിരിക്കുകയാണ്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ശ്രീ ധനേഷ് ആണ് കണ്ണൂരിൽ നിന്നും. ശ്രീ ധനേഷ്, താങ്കൾക്ക് പറയാം. ഹലോ, ആ പറയൂ സാർ. ആ സാറേ, അത് വേറൊന്നല്ല. ഹലോ, പറഞ്ഞോളൂ. ആ, ഇതിപ്പോ നിങ്ങൾ മറ്റേ സിദ്ദിഖ് മുങ്ങിയോ മറ്റയാൾ പൊങ്ങിയോ എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു ദിവസം സിദ്ദിഖിനെ ജയിലിൽ കിടത്താൻ വേണ്ടി പറ്റുമോ? പറ്റില്ല. റിമാൻഡ് ഇപ്പം അറസ്റ്റ് ചെയ്യും. ജാമ്യത്തിൽ സിദ്ദിഖ് ജാമ്യത്തിലായി ശ്രമിക്കുന്നുണ്ടാവാം. ശ്രമിക്കുന്നുണ്ടാവില്ലേ? ഉറപ്പായും ശ്രമിക്കുന്നുണ്ടാവും. അപ്പോ ഈ മുകേഷ് അറസ്റ്റ് ചെയ്തു, ജാമ്യത്തിൽ വിട്ടു. ഇതിപ്പോ സാധാരണക്കാരനാണെങ്കിൽ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലേക്കാ വിട്ടിട്ടുണ്ടാ? മുകേഷ് നേരത്തെ മുൻകൂർ ജാമ്യം എടുത്തു. മുൻകൂർ ജാമ്യം എടുക്കാൻ, അതേപോലെ സമാനമായ മുൻകൂർ ജാമ്യം എടുക്കാനാണ് സിദ്ദിഖ് ശ്രമിച്ചത്. പക്ഷെ സിദ്ദിഖിന് മുൻകൂർ ജാമ്യം കിട്ടിയില്ല. രണ്ടിന്റെ കേസിന്റെ സ്വഭാവത്തിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. സാധാരണക്കാരൻ ഇത്ര ഒരു കുറ്റം ചെയ്ത കേസിൽ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാ? മുൻകൂർ ജാമ്യം കിട്ടിയില്ലെങ്കിൽ റിമാൻഡിൽ പോകേണ്ടി വരും. അത് വലിയവന് മുൻകൂർ ജാമ്യം കോടതി കൊടുക്കും, കൊടുത്തിരിക്കും. അതാണ് ഇവിടുത്തെ. എന്തായാലും താങ്കൾ പറയുന്നത്, പിന്നെ അതുകൂടാതെ ഇവിടെ രാഹുൽ ഈശ്വരൻ എന്ന് പറഞ്ഞ മഹാ ഫ്രോഡ് ആദ്യം അവനെ പിടിച്ച് ജയിലിടണം. അവൻ ഈ ഫ്രോഡ് അയാളെ പിടിച്ച് ജയിലിടേണ്ടത്. അയാളുടെ അഭിപ്രായം എല്ലാ ചാനലിലും അയാൾ വരുത്തി എല്ലാ ഫ്രോഡുകൾക്കും വേണ്ടി ന്യായീകരിക്കുകയാണ്. വേറെ എന്തെങ്കിലും ഒരാൾക്ക് വേണ്ടി ന്യായീകരിച്ചു എന്ന് കരുതി അയാളെ പിടിച്ച് ജയിലിടണം എന്നൊക്കെ പറയുന്നത് ശരിയാണോ? അയാൾക്ക് അയാളുടെ ശരി പറയുന്നു, നമ്മൾ നമ്മുടെ ശരി പറയുന്നു. അയാൾ ഇതിനെല്ലാം പിന്തുണക്കുന്നതാണ് ഒരു രാജ്യം. ഓരോരുത്തരുടെ അവകാശമല്ലേ ഈ രാജ്യത്ത്? അദ്ദേഹത്തിന് അവരുടേതായ ഓരോ ആളുകളെ പിന്തുണക്കാനുള്ള അവകാശം രാഹുൽ ഈശ്വരനില്ലേ? അത് രാഹുൽ ഈശ്വർ ഉപയോഗിക്കുന്നത്, അതിനെ നമുക്ക് എതിർക്കുകയോ യോജിക്കുകയോ അനുകൂലിക്കുകയോ ചെയ്യാം. അതൊക്കെ ഓരോരുത്തർ തീരുമാനിക്കേണ്ടതാണ്. ആർക്ക് പിന്തുണ കൊടുക്കണം, ആർക്ക് പിന്തുണ കൊടുക്കേണ്ട എന്നൊക്കെ അതിന്റെ പേരിൽ അവരെ അറസ്റ്റ് ചെയ്യണമെന്നൊന്നും പറയുന്നതിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല. ശരി, നമുക്ക് മറ്റു പ്രശ്നങ്ങളുണ്ട്. ചങ്ങനാശ്ശേരിയിൽ നിന്ന് ശ്രീ പ്രവീണാണ്. ശ്രീ പ്രവീൺ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? പ്രവീൺ കേൾക്കാമോ? ശ്രീദാസനാണ് കണ്ണൂരിൽ നിന്നും. ശ്രീദാസൻ, താങ്കൾക്ക് പറയാം. കുറച്ച് കാലങ്ങളായിട്ട് നമ്മുടെ നാട്ടില് കോടതിയിൽ നിന്നും പോലീസിനുള്ള നിലപാട് കാണുമ്പോ ഈ ചുവന്ന കാട്ടുകാരനും മഞ്ഞക്കാട്ടുകാരനും മാത്രമേ ഇവിടെ നിയമമുള്ളൂ എന്നായിരുന്നു തോന്നിയേ.
പക്ഷെ എന്തായാലും പരുക്കനാണ് ഈ ലോകം. പക്ഷെ ആരാമങ്ങൾ ഉണ്ട് ഇവിടെ എന്ന് പറഞ്ഞവരെ ഒരാളെങ്കിലും കോടതിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു കുറ്റക്കാരാണ് കണ്ടെത്തിയ സ്ഥിതിക്ക് ഇത് എല്ലാ ആൾക്കാരും ഇങ്ങനെ നല്ല നല്ല കുടുങ്ങട്ടെ എന്നൊക്കെ പറയാനുണ്ട്. സമയം കഴിഞ്ഞില്ല, കുറയായില്ലേ? ശരി, എന്തായാലും കൊളാം, താങ്കളുടെ അഭിപ്രായം അങ്ങനെയാണ്. കോടതിയിൽ പലപ്പോഴും നമുക്ക് നിരാശ ഉണ്ടാവുമെങ്കിലും കോടതിയുടെ ഭാഗത്തു നിന്ന് അത്തരം പ്രകാശം പരത്തുന്ന തീരുമാനങ്ങൾ കൂടി ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സാധാരണക്കാരായ ആളുകൾക്ക് ഇപ്പോഴും നിയമവ്യവസ്ഥയിലൊക്കെ പ്രതീക്ഷയുള്ളത്. മറ്റൊരു സ്കറിയാണ് തൊടുപുഴയിൽ നിന്നും. ശ്രീ സ്കറിയ, താങ്കൾക്ക് എന്താണ് വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം, ഞാൻ തൊടുപുഴയല്ല കേട്ടോ, കണ്ണൂർ ജില്ല ചെറുപുഴയാണ്. ചെറുപുഴ, സോറി, ഞാൻ തൊടുപുഴ എന്നാണ് കേട്ടത്, അതുകൊണ്ടാണ്. ഞാൻ സ്ഥിരം പൊതുവേയിൽ വിളിക്കുന്നതാണ്. ശരി, ഇതിനകത്ത് ഈ ശിവിജിയെ പോലുള്ളവരുടെ കോളൊക്കെ കട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഈ പൊതുവേദി ഒരു അവര് എന്താ അവര് പറയുന്നതെന്ന് അവർക്ക് തന്നെ അറിയില്ല. അത് ശരിയാണ്, നമ്മളങ്ങനെ ഒരാളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം നിഷേധിക്കണ്ടല്ലോ എന്ന് കരുതിയാണ് കട്ട് ചെയ്യാതിരിക്കുന്നത്. വീണ്ടും പറയാം, പക്ഷേ പുള്ളി പലപ്പോഴും വളരെ മോശപ്പെട്ട രീതിയിലാണ് പ്രതികരിക്കുന്നത്. അത് പുള്ളിക്ക് തന്നെ ഓർക്കേണ്ടതാണ്. അല്ല, ഇത് പറയുന്ന ആൾക്കൊരു ഇതല്ലെങ്കിൽ, ഒന്നെങ്കിൽ ചെയ്യുന്നവനറിയണം അല്ലെങ്കിൽ പറയുന്നവനറിയണം എന്ന് പറഞ്ഞാല്, അപ്പൊ ഞാൻ ഇതിനകത്ത് ഈ വിഷയത്തിൽ എനിക്ക് സംസാരിക്കാനുള്ളത്, ഹലോ, പറഞ്ഞോളൂ, താങ്കൾ പറഞ്ഞോളൂ. ഈ വിഷയത്തിൽ എനിക്ക് സംസാരിക്കാനുള്ളത് എന്താന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഈ എവിടെ എന്ത് പീഡന കേസ് നടന്നാലും അത് നല്ല വക്കീലിനെ വെച്ച് കോടതിയിൽ വാദിച്ചു കഴിയുമ്പോൾ, ഈ സിദ്ദീഖിന് ഇപ്പൊ കാശുണ്ട്, നല്ല വക്കീലിനെ വെച്ച് വാദിച്ചു കഴിയുമ്പോൾ ഇത് വർഷങ്ങൾ കഴിയും. ഈ കേസ് തീർന്ന് ഇവരുടെ ആയുസ് കഴിയുമ്പോഴത്തേക്ക് ഈ കേസ് തീരുള്ളൂ. അതല്ല വേണ്ടത്, ചടയെന്ന് വേണം. അപ്പൊ ഇത് കുറെ മറന്നുപോകും. നല്ല വക്കീലിനെ വെച്ചിട്ട് ഈ പറയുന്ന പീഡിപ്പിച്ചു എന്ന് പറയുന്ന സ്ത്രീയെ കോടതിയിൽ കൂട്ടിക്കയറ്റി നിർത്തി നല്ല വക്കീൽ ഓരോ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിയുമ്പം ആ സ്ത്രീ കരഞ്ഞ് ഒന്നും ഇല്ലാന്നും പറഞ്ഞ് ഈ കേസ് വേറെ നമ്മളെ ഈ കുക്കർ പോലെയാ, അകത്തിരുന്ന് വേഗം ഏറ്റവും അവസരം വിസിലടിക്കുമ്പോ ആവിയായി പോകുന്നവർ ഈ കേസുകളെല്ലാം ആവിയായി പോകും. അത്രേ ഉള്ളൂ ഇതിനകത്ത്. താങ്കൾ പറയുന്നതിൽ താങ്കളുടെ ആത്മരോഷം മനസ്സിലാവുന്നു. സ്വാഭാവികമായും സമൂഹത്തിൽ ഉണ്ടാകുന്ന പൊതു ധാരണയുടെ പുറത്താണ് താങ്കളും അങ്ങനെ അഭിപ്രായം പറയുന്നത്. അതിനപ്പുറത്തേക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് എന്റെയും നിങ്ങളുടെയും എല്ലാം ആഗ്രഹം. അതിനപ്പുറത്തേക്ക് ഇത്തരം കേസുകൾ വല്ലാതെ വൈകിപ്പോകുന്നത്, നീതി വൈകിപ്പോകുന്നത് നീതി നിഷേധത്തിന് തുല്യമാണ് എന്ന് തന്നെയാണ്. അത്തരം അനുഭവങ്ങളൊക്കെ ഇന്ത്യയിൽ നിരന്തരം ഉണ്ടാവാറുണ്ട്. നമുക്ക് മറ്റു പ്രേക്ഷകരുണ്ട്, ബാംഗ്ലൂരിൽ നിന്നും ശ്രീ ജോസഫ് ആണ്. ശ്രീ ജോസഫ്, താങ്കൾക്ക് പറയാം. എനിക്ക് പറയാനുള്ളത്, ഈ സിദ്ദിഖിനെ ഇപ്പോ ഉടനെ ഓടിപ്പോയി അറസ്റ്റ് ചെയ്യുന്ന ഇവിടുത്തെ പോലീസാണ്. ആ പോലീസിന്റെ മേളിൽ ഇരിക്കുന്ന അജിത് കുമാർ ഭരണകക്ഷിയിലെ ഒരു MLA പറയുന്ന അദ്ദേഹം മർഡർ കേസിൽ ഇൻവോൾവ് ആണെന്ന്. അതിനെക്കാട്ടും വലിയ കേസല്ലല്ലോ ഈ സിദ്ദിഖിന്റെ കേസ്. അപ്പൊ ഇവിടെ സിദ്ദിഖ് ഒളിച്ചോളേണ്ട ആവശ്യമൊന്നും ഇല്ല ഈ പോലീസിന്റെ കീഴിൽ. യാതൊരു തരത്തിലും ഇത് കേസ് പരാതിക്കാരിയുണ്ട്, പരാതിയുണ്ട്. മറ്റേത് ഒരു ആരോപണം ഒരാൾ പറയുന്നതാണ്. അയാൾ എവിടെയും അങ്ങനെ മർഡർ കേസിൽ അയാൾ ഉണ്ട് എന്നും പറഞ്ഞൊരു പരാതി എവിടെയും നൽകിയിട്ടൊന്നുമില്ല. MLA തന്നെ അറിയാവല്ലോ പരാതി കൊടുക്കണം. MLA ഒന്നും ചെയ്യുന്നില്ലല്ലോ. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തല്ലോ പുള്ളി. പുള്ളി പറയുന്നല്ലേ. അപ്പോ ഇവിടെയും ഈ സ്ത്രീ പറയുന്നത് അങ്ങനെ പറയുകയാണെങ്കിൽ ഈ സ്ത്രീ പറയുന്നത് പരാതി കൊടുത്തു. ആ പരാതി നമ്മുടെ മുന്നിൽ പരാതിയുണ്ട്, കോടതിയിൽ പരാതി കോടതിയുടെ പരിഗണനയിലുണ്ട്. പോലീസ് ആ പരാതി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റേത് നേരത്തെ ആ പറഞ്ഞ കേസുമായി ബന്ധപ്പെടുത്താൻ കഴിയില്ല എന്ന് മാത്രമേ ഉള്ളൂ, സാങ്കേതികമായി ബന്ധപ്പെടുത്താൻ കഴിയില്ല എന്ന് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. അല്ലാതെ അയാൾ നല്ല ആളാണെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. ഞാൻ പറയുന്ന പോയിന്റ് ഞാൻ അംഗീകരിക്കുന്നുണ്ട്. അതോടൊപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ പോലീസ് സംവിധാനം ഈ അജിത് കുമാർ എന്ന് പറഞ്ഞ ADGP കീഴിൽ ഫംഗ്ഷൻ ചെയ്യുന്നില്ലെന്ന് പറയാൻ പറ്റുള്ളൂ. അത് എന്റെ പോയിന്റ് ഉള്ളൂ. ശരി, അത് ഗൗരവമായ ഒരു പോയിന്റ് തന്നെയാണ്. അത്തരം പരാതികൾ സമൂഹത്തിൽ വ്യാപകമായിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് MLA ആയാലും അത്തരം പരാതികളൊക്കെ ഉന്നയിക്കുന്നത്. ശ്രീ വിഷ്ണു ആണ് പത്തനംതിട്ടയിൽ നിന്നും. ശ്രീ വിഷ്ണു, താങ്കൾക്ക് പറയാം. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. സാർ, ഇപ്പൊ ഈ ഒരു വിധി വന്ന് നമ്മൾ പറഞ്ഞ ഇത് ഇന്നലെ തുടങ്ങിയ പരിപാടിയൊന്നും അല്ലല്ലോ. ഇപ്പൊ ഈ ഒരു ഇപ്പോഴാണ് ഇതൊന്ന് പൊങ്ങി വന്ന കാര്യം വെച്ച് കഴിഞ്ഞാ. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, താങ്കൾ ധൈര്യമായി പറഞ്ഞോളൂ. ഓക്കെ, ഇപ്പോഴാണ് ഇത് ഇപ്പോഴൊന്നും തുടങ്ങിയത്. ഇത് ഒരു എന്താ പണ്ടുപുരാതന കാലം തൊട്ടുള്ള മലയാള സിനിമയിൽ മാത്രമല്ല ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി തന്നെ ഈ ഒരു സംഭവം ഉണ്ട്. ഇപ്പം മലയാളം അല്ലെങ്കിൽ കേരള ഇൻഡസ്ട്രി മാത്രമാണ് ഈ സംഭവം ഒന്ന് എന്താ പറയാ സ്ട്രോങ് ആയിട്ട് വരുന്നത്. ദിലീപിന്റെ കേസ് വന്നപ്പോ തൊട്ടാണ് ഇത്. പല സൂപ്പർ സ്റ്റാർസും ഉണ്ട് സത്യം പറഞ്ഞാൽ, അതിന്റെ പേര് വരേണ്ടതാണ്. പക്ഷെ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇവരുടെ മാത്രമേ ഇത് വന്നിട്ടുള്ളൂ. ഇപ്പം എന്തായാലും അങ്ങനെ വരുന്നു, പുറത്ത് പരാതി വരുന്നത് നല്ലതല്ലേ. ഇനി ഇത്തരം ആളുകൾക്ക് ഒരു ഭയമെങ്കിലും ഉണ്ടാവുമല്ലോ. അത് ഇനിയും ഒരുപാട് പേരുടെ പുറത്തു വരാൻ കിടപ്പുണ്ട്. കാരണം എന്താ പറയാ പലരും പേടിച്ചിട്ടാണ് പുറത്ത് പറയാതിരിക്കുന്നത്. പല കാരണങ്ങളാൽ ആളുകൾ പറയാതിരിക്കാൻ പേടിച്ചിട്ട് പറയാതിരിക്കും. സ്വാധീനം അങ്ങനെ പല സ്വാധീനം കൊണ്ടൊക്കെ പറയാതിരിക്കാൻ കാരണമുണ്ട്. പക്ഷെ കുറച്ചെങ്കിലും പുറത്തു വരുന്നത് എന്തുകൊണ്ടായാലും ഏതാളിനെയും ഇത്രക്കാരെ അല്ലെങ്കിൽ ഇത്രയും സ്ഥിരം കുറ്റവാളികളെ ഭയപ്പെടുത്തുന്നത് തന്നെയാണ്. അതെ,
ഇപ്പം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇവര് മാത്രമല്ലേ ഇതിലും കൂടുതൽ. ശരി, ഓക്കെ, താങ്കൾ നമുക്ക് മറ്റു പ്രേക്ഷകർ കൂടി ഉണ്ട്. ആഗ്നസ് ആണ് കൊല്ലത്തുനിന്നും. ശ്രീ ആഗ്നസ്, താങ്കൾക്ക് പറയാം. ഹലോ സാർ. ആ സാർ, മലയാള സിനിമയിലായാലും ഏത് സിനിമയിലായാലും താരങ്ങളുണ്ട്. താരങ്ങളെന്ന് പറഞ്ഞാൽ ആകാശത്ത് നിൽക്കുന്നയാണെന്നാണ് അവരുടെയൊക്കെ ധാരണ. പക്ഷെ അവർ ഭൂമിയിലെ താരങ്ങളാണ് തിരിച്ചറിവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കേണ്ടത്. ഇപ്പം ആ തിരിച്ചറിവ് അവർക്ക് ഉണ്ടാവണം, ഇനിയുള്ളവർക്കെങ്കിലും അത് ഉണ്ടാവണം. കാരണം അവരെ ആരും തൊടത്തില്ല എന്നുള്ളൊരു ധൈര്യം അവർക്കുണ്ടായിരുന്നു. ഇപ്പം അത് മാറ്റാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി ഇതിലൂടെ. കുറച്ച് ഇപ്പം കുറേ പേര് ഇനിയും അറസ്റ്റിലാവാനുണ്ട്. അപ്പം തീർച്ചയായിട്ടും അതിനൊരു മാറ്റം ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശരി, വളരെ ശുഭപ്രതീക്ഷ തന്നെയാണ്. അവർ താരങ്ങളല്ല, ഭൂമിയിൽ ഇറങ്ങി വന്ന് നിങ്ങൾ മണ്ണിൽ ചവിട്ടി നിൽക്കുന്നവരാണ് എന്നുള്ള ബോധം ഇവർക്കുണ്ടാവണം. എന്തും ചെയ്തു കഴിഞ്ഞാൽ തങ്ങളുടെ സ്വാധീനം ഉപയോഗിച്ച് പണം ഉപയോഗിച്ച് ഊരിപ്പോകാൻ കഴിയും എന്നുള്ള ഒരു അഹങ്കാരമുണ്ടെങ്കിൽ ആ അഹങ്കാരത്തിന് കൂടിയാണ് ആ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആളുകളുടെ ഭാഗത്തു നിന്ന്, പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണങ്ങൾ ഭൂരിഭാഗവും സിദ്ദിഖിന് എതിരായ രീതിയിൽ തന്നെയാണ്, നിയമത്തിന് കീഴടങ്ങണം എന്ന രീതിയിൽ തന്നെയാണ്. എന്നാൽ ചിലരെങ്കിലും നിയമ സംവിധാനങ്ങൾ എപ്പോഴും സ്വാധീനമുള്ളവർക്ക് അല്ലെങ്കിൽ പണമുള്ളവർക്ക് ശേഷിയുള്ളവർക്കൊക്കെ വഴങ്ങിക്കൊടുക്കുന്നതാണ്, അവരെ സഹായിക്കുന്നതാണ് എന്നുള്ള പൊതുവായ പരാതി ഉന്നയിച്ചവരുമുണ്ട്. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.